വന്ദനം. അമ്മൂസ് വേൾഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. മരുമോള് ഗാഥ 3 വയസ്സുള്ള പേരക്കുട്ടി അപ്പൂനെ ചീത്ത പറയണ ഒച്ച കേട്ടിട്ടാണ് ദിവാകരേട്ടൻ അന്ന് ഉണർന്നത്. ഇത് എന്താ അപ്പൊ ഇത് കഥ എന്നറിയാൻ ദിവാകരേട്ടൻ പുറത്തു വന്ന് നോക്കിയപ്പോ സിറ്റ് ഔട്ടിലിരുന്ന് ഗാഥ അപ്പൂനെ പഠിപ്പിക്കുന്നുണ്ട്, ഒപ്പം കൊറേ ചീത്തയും പറയുന്നുണ്ട്. അപ്പൊ ദിവാകരേട്ടൻ ചോദിച്ചു, എന്താ പെണ്ണെ രാവിലെ തന്നെ നീ കുട്ടിയുടെ മേക്കെട്ട് കയറുന്നത്? അപ്പൊ ഗാഥ പറഞ്ഞു, അച്ഛ നാളെ ഇവന് പരീക്ഷയാണ്, 4 പക്ഷികളെയും അവരുടെ പ്രത്യേകതകളെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ അവന് പറ്റണില്ല. പക്ഷികളെ ഓർത്താ അവന് പ്രത്യേകതകൾ ഓർക്കാൻ പറ്റില്ല, പ്രത്യേകതകൾ ഓർത്താ അവൻ പക്ഷീനെ ഓർക്കണില്ല. എനിക്ക് മടുത്തു. അപ്പൊ ദിവാകരേട്ടൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, LKG-യിലല്ലേടി അവൻ, IAS-നൊന്നല്ലോ പഠിക്കണേ. അപ്പൊ ഗാഥ ഒന്ന് മുഖം കറുപ്പിച്ചിട്ട് പറഞ്ഞു, LKG-യിലാണെങ്കി എന്താ, എക്സാം അല്ലേ. അപ്പൊ ദിവാകരേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, മോള് പോയി ഒരു ചായയില്, ഞാൻ അവനെ പഠിപ്പിക്കാം. ഗാഥ മുഖം കനപ്പിച്ചിട്ടെന്നെ ഉള്ളിക്ക് പോയിട്ടോ. ദിവാകരേട്ടൻ അപ്പുന്റെ അടുത്ത് എന്ന് ചോദിച്ചു, പഠിക്കണതിന് മുമ്പേ മുത്തശ്ശനും അപ്പും കൂടി ഒരു പാട്ടായാലോ. അപ്പുന്റെ കണ്ണൊന്ന് വികസിച്ചു. അപ്പു പറഞ്ഞു, ആ മുത്തശ്ശ നമുക്ക് പാട്ട് പാടാം. അപ്പോ ദിവാകരേട്ടൻ പാടി, പാറിപ്പറക്കുന്ന പഞ്ചവർണ കിളി തത്തമ്മ പെണ്ണാണേ, നൃത്തമാടുന്നൊരു സുന്ദരി എന്റെ മാമയിലാളാണേ, കൂടൊന്നും കൂട്ടാത്ത കള്ളിപ്പെണ്ണാണേ പൂങ്കുയിൽ കുഞ്ഞാണേ, തൊട്ടിലരികിൽ നീന്തി നടക്കുന്ന താറാവ് കുട്ടിയാണേ. അപ്പുന് പാട്ട് ഇഷ്ടായോ അപ്പു? എന്നാ അപ്പും കൂടെ പാടും എന്ന് പറഞ്ഞു ദിവാകരേട്ടൻ. എന്നിട്ട് അപ്പു ദിവാകരേട്ടനും കൂടി ആ പാട്ട് 2-3 പ്രാവശ്യം പാടിയിട്ടോ. ഗാഥ ചായം കൊണ്ടുവന്നപ്പോ എന്താ കണ്ടേന്നറിയോ? എല്ലാ പക്ഷികളുടെ പേരും അവരുടെ പ്രത്യേകതയും അപ്പുന് മനപ്പാടായിരിക്കുന്നു പാട്ടിലൂടെ. പാട്ടിന് അങ്ങനൊരു വലിയ കഴിവുണ്ട്, എന്തും ഓർമ്മിപ്പിച്ചു വെക്കാൻ, നമ്മുടെ മനസ്സിൽ അതങ്ങോട്ട് പതിച്ചു വെക്കാൻ. അതിനെ ഒന്ന് മ്യൂസിക്കിനോട്, സംഗീതത്തോടൊന്ന് ചേർത്ത് വെച്ചാ മതി. ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ അധികം ഇങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കാറ്, റൈംസ് ഒക്കെ പാടിയിട്ട്. സംഗീതം അങ്ങനെയാണ്, അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഒരു ബെനിഫിറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മുടെ മെമ്മറി അത് വളരെ കൂട്ടും. പിന്നെ ഉള്ള സംഗീതത്തിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മളുടെ മാനസിക സംഘർഷം നല്ല പോലെ കുറയ്ക്കും. നല്ല സങ്കടമുള്ള സമയത്തൊക്കെ ഒരു നല്ല പാട്ട് കേട്ട് നോക്കൂ, മനസ്സൊന്ന് ശാന്തമായിരിക്കും. പിന്നെ ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉള്ള സമയമാണ്, ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച സമയമാണെങ്കിൽ, ബ്രെയിൻ ഒക്കെ ഒന്ന് ക്ഷീണിച്ച സമയത്ത് ഒന്ന് വന്ന് ഒരു നല്ല പാട്ട് കേട്ട് നോക്കൂ, നല്ലൊരു റിലാക്സേഷൻ തോന്നും. ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ, ക്യാൻസർ ഉള്ള പേഷ്യൻസിൽ നടത്തിയ ഒരു പഠനമായിരുന്നു. ക്യാൻസർ ഉള്ള ആൾക്കാരെ 2 കൂട്ടാക്കി തിരിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് വെറും ചികിത്സ മാത്രം കൊടുത്തു അത്രേ, മറ്റുള്ള കൂട്ടത്തിലുള്ളവർക്ക് ചികിത്സേന്റെ കൂടെ പാട്ടും കൂടെ ഒരു തെറാപ്പി ആക്കിയിരുന്നു. അപ്പോ ഈ പാട്ടും കൂടെ മ്യൂസിക് തെറാപ്പിയും കൂടി വെച്ചവർക്ക് പെട്ടെന്ന് സുഖപ്പെട്ടു, പെട്ടെന്ന് റിസൾട്ട് കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ ചില കുഞ്ഞു ആവകളൊക്കെ പ്രീമെച്യൂർ ആയിട്ടാണ് ജനിക്കുക അല്ലേ, അവരുടെ ചികിത്സയ്ക്കും മ്യൂസിക് വളരെ നല്ലതാണെന്നാ പറയുന്നത്. പിന്നെ ഡിപ്രഷനൊക്കെ വരുന്നവർക്ക് മ്യൂസിക് വളരെ വളരെ നല്ലതാണ്. പറഞ്ഞാൽ തീരില്ല മ്യൂസിക്കിന്റെ ഗുണങ്ങള്, ഭക്തിയായാലും സന്തോഷമായാലും സങ്കടമായാലും ഉത്സവമായാലും എല്ലാത്തിലും മ്യൂസിക്കിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. സംഗീതം ഇല്ലാണ്ട് ഒന്നുമില്ല എന്ന് നമുക്ക് പറയാം, സകല ചരാചരങ്ങളിലും നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമ്മള് അപ്പുവിന്റെ കഥ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാനായിട്ട്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞുവാവുകൾക്ക്, അതായത് പ്രീമെച്യൂർ ആയിട്ട് ചികിത്സയ്ക്ക് ചികിത്സയ്ക്കായിട്ട്, പെയിൻ ഈസ് ചെയ്യാനായിട്ട്, അതായത് വേദനയൊക്കെ വല്ലാതെയുള്ള രോഗികൾക്ക് നല്ല മ്യൂസിക് കേൾപ്പിക്കുകയാണെങ്കിൽ അവരുടെ വേദനയ്ക്ക് ശമനുണ്ടാവും എന്നാ പറയുന്നത്. ഇങ്ങനെ മ്യൂസിക്കിന്റെ ഗുണങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് കേട്ടോ. ഇന്ന് ഈ ടോക്കിലെ കുറെ അധികം ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, എന്തെല്ലാം പ്രയോജനങ്ങളാണ് മ്യൂസിക് കൊണ്ട് നമുക്കുള്ളത് എന്നുള്ളത്. ടോക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും തരാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഒരു നല്ല ടോക്കുമായിട്ട് വീണ്ടും വരുന്നത് വരെ വിട. നന്ദി, നമസ്കാരം.